നമസ്കാരം. ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഹെൽത്തി ആയൊരു ദോശയാണ് തക്കാളി ദോശ അല്ലെങ്കിൽ ടൊമാറ്റോ ദോശ. അതിൻ്റെ ഒപ്പം ഒരു നല്ല തേങ്ങാ ചമ്മന്തി കൂടിയുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്നൊരു ഇൻസ്റ്റൻറ്റ് ദോശയാണ്. അപ്പം നമ്മൾ തലേദിവസം ഒന്നും അരിമാവൊന്നും അരച്ച് വെച്ചിട്ടില്ല, ഒന്നുമില്ലെങ്കിൽ പെട്ടെന്ന് തക്കാളി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ദോശയുടെ റെസിപ്പിയാണ്. അതിനുവേണ്ടി രണ്ട് ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. ഞാനൊരു ചെറിയ ക്വാണ്ടിറ്റിയാണ് തയ്യാറാക്കുന്നത്, അപ്പം അതിനുള്ള അളവാണ് പറയുന്നത്. പിന്നെ അര കപ്പ് റവ, റോസ്റ്റഡോ റോസ്റ്റ് ചെയ്യാത്തോ ഉപയോഗിക്കാം. അര കപ്പ് തന്നെ പുട്ടിൻ്റെ പൊടിയാണ് എടുത്തേക്കുന്നത്, റൈസ് പൗഡർ, പിന്നെ കായപ്പൊടി വേണം, പിന്നെ കുറച്ച് കറിവേപ്പില, രണ്ട് ചെറിയ ഉള്ളി അല്ലെങ്കിൽ ഒരു ചെറിയ പീസ് സവോള, രണ്ട് വറ്റൽമുളക്, ഒരു മൂന്ന് പച്ചമുളക്, ചെറിയ പീസ് ഇഞ്ചി, ഇത്ര ഐറ്റമാണ് ആവശ്യമുള്ളത്. ഇതെല്ലാം നമുക്ക് ആദ്യം തന്നെ ഈ വെജിറ്റബിൾസ് തക്കാളി കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് തക്കാളിയും ചെറിയ പീസായിട്ട് വറ്റൽമുളകും പിന്നെ പച്ചമുളകും ഇഞ്ചിയും ഉള്ളിയും ചെറിയ പീസായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അരച്ചു കൊണ്ടുവരാം. കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചു കൊണ്ടുവരാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കാൽ കപ്പ് റവ ഇട്ട് കൊടുക്കാം. റവയും ഈ പുട്ടുപൊടിയുടെ പകുതി ഇപ്പോൾ ഇട്ട് കൊടുക്കാം. പകുതി നമുക്ക് ലാസ്റ്റ് ഇപ്പോൾ നല്ല ദോശയ്ക്ക് ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടി ലാസ്റ്റ് മിക്സ് ചെയ്യണ ടൈമിൽ ബാക്കി ഇട്ട് കൊടുക്കാം. അപ്പോൾ പകുതി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് അല്പം കായം ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ തക്കാളിയുടെ നമ്മൾ അല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിക്കാതെ അടിക്കും കുറച്ചുകൂടെ ബെറ്റർ, കാരണം നന്നായിട്ട് അരഞ്ഞു കിട്ടാൻ വേണ്ടി. പിന്നെ കുറച്ചുകൂടി അരയാനുണ്ട്. എന്നിട്ട് ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് സോക്കാവണം. ഒരു 10 മിനിറ്റ് ഇതുപോലെയാണ് വെച്ചേക്കുന്നത്. ഈ റവയും റൈസും കൂടി നന്നായിട്ടൊന്ന് സോക്കായി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു 10 മിനിറ്റ്. അതിന് ശേഷം നമുക്ക് നന്നായിട്ട് സോക്കായി ഇരിക്കണുണ്ടോ. ഇതിപ്പോൾ നല്ല കട്ടിയായിട്ടോ ആ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് സോക്കായി. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരാം. അപ്പം ഞാനിത് നന്നായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത്രയും തന്നെ വെള്ളം മതി. ഇനി നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പുട്ടുപൊടിയും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് വെള്ളം വേണമെങ്കിൽ പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു നുള്ള് പഞ്ചസാര അങ്ങനെ ചേർക്കാം, ഓപ്ഷനിലാണ്. വേണമെങ്കിൽ ചേർത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാവും. അല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ദോശമാവിൻ്റെ കൺസിസ്റ്റൻസി തന്നെ. ഉപ്പൊന്ന് നോക്കുക. നല്ല എരിവുണ്ട് കേട്ടോ, എരിവ് വേണം. ഇതിന് നല്ലൊരു കോമ്പിനേഷൻ ചട്നി കൂടി കാണിക്കാം. അതിൻ്റെ കൂടെ കഴിച്ചാലാണ് നല്ല ടേസ്റ്റ്. അപ്പം ഇത് പാകത്തിന് ഉപ്പും എല്ലാം പാകത്തിന് വേണ്ടി നമുക്കത് ചുട്ടെടുക്കാം. ഇതിന് ആകെ ടൈം നമ്മളെടുത്തത് ഒരു 10 മിനിറ്റ്. അതൊന്ന് സോക്കാവാൻ വേണ്ടി വെച്ചു ബാല. പിന്നെ ഇത് പുളിക്കാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് തലേദിവസം ഉണ്ടാക്കിയിട്ടാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അങ്ങനെയും ചെയ്ത് വെക്കാം. പുറത്ത് അധികം വെക്കേണ്ട, പുളിക്കാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമില്ല. ഇൻസ്റ്റൻ്റ് ആണിത്. പൊടി കൂടി വെള്ളം ആഡ് ചെയ്യാം. നമുക്കിത് ചുട്ടെടുക്കാം. ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടാവട്ടെ. അധികം ചൂട് വേണ്ട. അപ്പോൾ പിന്നെ നമ്മൾ ഒഴിക്കുമ്പോഴേക്കും അടിയിൽ അങ്ങ് പിടിക്കും. സിമ്മിലാക്കി വെച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാം. എൻ്റെ തവി ചെറുതായിരുന്നു, ചെറിയ ദോശയായിട്ടാണ് വരുന്നത്. സിമ്മിലാക്കി വെക്കണം, എന്നാലാണിത് ശരിക്കൊന്ന് വെന്ത് കിട്ടുള്ളൂ. മുകളിലേക്ക് ഞാൻ കുറച്ച് എണ്ണ തടവി കൊടുക്കുകയാണ്. നെയ്യ് ഒഴിക്കണവർക്ക് നെയ്യൊക്കെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഒരു സൈഡ് ഇതിൻ്റെ വെന്തതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് എന്നിട്ടുണ്ട്. നമുക്കിനി സാവധാനം, നൈസ് ദോശയാണിത്, മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ
സാധാരണ ദോശ പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, ടേസ്റ്റിയാണ്. അപ്പം വേറെ കറി ഇല്ലെങ്കിൽ തന്നെ ഇതിനകത്ത് എരിവും പുളിയും എല്ലാം ഉണ്ടല്ലോ, തക്കാളിയുടെ പുളിയും ഇഞ്ചിയും മുളകും ഒക്കെ. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. നിങ്ങളും തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഈ ദോശ നമുക്ക് എന്തിട്ടുണ്ട്, നമുക്ക് മാറ്റാം. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി അടുത്ത ട്രിപ്പും ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ദോശയാണ് തയ്യാറാക്കുന്നുള്ളൂ. ചൂട് അധികമുണ്ട്, ഞാൻ സ്ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കുന്നത്. ഒന്ന് ചൂടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം അടുത്തത് ഒഴിച്ചു കൊടുക്കാൻ. കാരണം നല്ല ഹോട്ടലിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതങ്ങ് പെട്ടെന്ന് അടി പിടിച്ചോയിരിക്കും. സിമ്മിൽ തന്നെയാണെങ്കിൽ കുഴപ്പമില്ല, ഓരോരുത്തരുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം വ്യത്യാസം ഉണ്ടാവും. ഇനി കുറച്ച് വെള്ളം തളിച്ചിട്ടൊന്ന് തുടച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാ ദോശയും ചുട്ടെടുക്കട്ടെ. ഞാനിപ്പോൾ ഒരു 3 ദോശ ചുടുന്നുള്ളൂ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മാത്രം. ബാലൻസ് അതുപോലെ തന്നെ അടച്ച് ഫ്രിഡ്ജിലേക്ക് വയ്ക്കും. അപ്പോൾ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി അതിനുള്ള ചട്നിയും കൂടി തയ്യാറാക്കട്ടെ. ഇതിൻ്റെ ഒപ്പം കഴിക്കാനുള്ള ഈ ചട്നി കഴിച്ചാലാണ് കൂടുതൽ ടേസ്റ്റ്. നമ്മൾ തിക്കായിട്ടുള്ള ചട്നിയാണ് കേട്ടോ അത്. നമ്മൾ വല്ലാതെ മുളക് ചട്നി ചമ്മന്തി വെള്ള കളറിലും ചുവന്ന കളറിലും ഉണ്ടാക്കാറുണ്ട്. അത് പക്ഷേ ദോശയ്ക്കുള്ള ആ ചട്നിക്ക് ഇതിനേക്കാൾ ടേസ്റ്റ് ഇതുപോലെ ആയിരിക്കും. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഒരു 2 പിടി തേങ്ങ അത്രയും മതി. ഇനി അതിലേക്ക് പച്ചമുളക്, എരിവിനനുസരിച്ചുള്ള പച്ചമുളക്. ഞാനിവിടെ ഒരു 4 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകിന് എരിവ് കുറച്ച് കുറവാണ്. അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതുപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചി. അപ്പോൾ ഇഞ്ചിയും ഒരു ചെറിയ പീസായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പില, അതുപോലെ തന്നെ ചെറിയ ഉള്ളി 2 എണ്ണം. ചെറിയ ഉള്ളിയാണ് എടുത്തിരുന്നത്, 1 പീസും കൂടി ഉള്ളി വേണേ. അപ്പോൾ ഞാൻ 1 ഉള്ളിയും കൂടി എടുത്തു. ഇനി ഇതിലേക്ക് അല്പം പുളി ചേർക്കാം, ഉപ്പിട്ട് കൊടുക്കാം. എന്നെ ഇനി പുളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു അല്പം പുളി മതി. അപ്പോൾ അതും കൂടി ഒന്ന് പിന്നെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതാദ്യം തന്നെ വെള്ളം ചേർക്കാതെ ഒന്ന് വിപ്പ് ചെയ്ത് അടിച്ചുകൊണ്ട് വരാം. ഇനി ഇതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്യണം, ചുവന്ന മുളക് പൊടി. അപ്പോൾ എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂണും 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ 2-3 പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ചേർത്ത് ഒന്നുകൂടി ഒന്ന് അടിച്ചു കൊണ്ടുവരാം. എന്നിട്ട് മുളക് വേണമെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ നന്നായിട്ട് ചമ്മന്തി അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അധികം നല്ല ക്രഷ് ചെയ്ത് എടുക്കേണ്ടത്, നന്നായിട്ട് അറിയാൻ പാടില്ല. നല്ല ടേസ്റ്റ്, ഇതിനകത്ത് എല്ലാം പെർഫെക്റ്റാണ്. ഉപ്പും പുളിയും എരിവും ഒക്കെ പാകത്തിനാണ്. ഇനിയൊരു ബൗളിലേക്ക് മാറ്റാം. ഈ ചമ്മന്തിയും ഈ ടൊമാറ്റോ ദോശയാണ് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ. നല്ല രുചിയാണ്. ഇതിൻ്റെ ഒപ്പം കട്ടൻ ചായയും കൂടി കഴിക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക ഒരു പ്രാവശ്യമെങ്കിലും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് തയ്യാറാക്കാം, നമ്മൾ തലേ ദിവസം ഒന്നും ഉണ്ടാക്കി വെച്ചില്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റിയൊരു ദോശയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.